ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജന്നാസ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വരുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ബിസ്ക്കറ്റ് വേണം. ഞാനിപ്പോൾ ഇവിടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ 20 ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. മധുരമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഈ ഡെസേർട്ടിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിതായത് ഇപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇതുപോലെ ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സാണ് വേണ്ടത്. ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ കടല എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 6-7 വാൾനട്ട്സും എടുത്തിട്ടുണ്ട്. കടല നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വാൾനട്ട്സ് ഇതാ ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെക്കാം. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത കടല ചേർത്ത് കൊടുക്കാം. അതുപോലെ വാൾനട്ട്സും ചേർത്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. നമ്മൾ വറുത്ത കടല തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും നമുക്ക് നല്ല ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മൾ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഴമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴമായതുകൊണ്ടാണ് ഞാനിതുപോലെ 5 പഴം എടുത്തിട്ടുള്ളത്. നമുക്കിതിന് പകരം റോബസ്റ്റ പഴം എടുക്കാം. റോബസ്റ്റ ആണെങ്കിൽ മീഡിയം സൈസിലുള്ള 2 റോബസ്റ്റ പഴം എടുത്താൽ മതി. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതായത് ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലിരിക്കട്ടെ. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് 2 കപ്പ് പാലെടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാതെയാണ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഞാനിനി കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിനു ശേഷം കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ കസ്റ്റേർഡ് നന്നായിട്ട് കുറുകി വരുന്നത് പോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിക്കായി വരുന്നത് വരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ ആവുന്നത് വരെ ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിൽ ആയി വരട്ടെ. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 3 പഴം ഇതുപോലെ 2 രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതാ ഇതുപോലെ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈഡിലേക്കായിട്ട് ഇതുപോലെ പഴത്തിൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് മിക്സ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പഴം കുറച്ചൊരു 1 ടേബിൾ സ്പൂൺ പഴത്തിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം.
ഇതിന്റെ മുകളിലേക്ക് കൂടി നമുക്ക് കുറച്ച് കസ്റ്റേർഡ് വീണ്ടും കുറച്ച് കസ്റ്റേർഡ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അതിനു ശേഷം നമുക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്ത് എടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ബിസ്ക്കറ്റിന്റെ മിക്സ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇത് വലിയ ട്രൈയിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാനൊന്നും പറ്റില്ല നമുക്ക് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ തന്നെ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ചെറിയ ഗ്ലാസ്സിലോ ചെറിയ ചെറിയ ബൗൾസിലോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാവും നല്ലത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്